ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതേപോലെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്നീ സബ്ജക്റ്റിൽ വരുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഷെയർ ക്യാപിറ്റൽ എന്താണ് ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെയാണ് ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൊമേഴ്സ് റിലേറ്റഡ് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക അതിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് ആ നമ്പറിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം എന്താണ് ഷെയർ ക്യാപിറ്റലിൻ്റെ മീനിങ് എന്ന് നോക്കാം നമുക്ക് ഷെയർ ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ഓർ ടു ബി റേയ്സ്ഡ് ബൈ എ കമ്പനി ബൈ ദി ഇഷ്യൂ ഓഫ് ഷെയ്സ് ആണ് അതായത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ക്യാപിറ്റൽ എന്നാണ് ഇതിനറിയും ക്യാപിറ്റലിൻ്റെ ഒരു ഇത് ഓക്കെ ഇറ്റ് ഈസ് എൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ആർ ടു ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് അതായത് ഷെയർ ഇഷ്യൂ ചെയ് ചെയ്തുകൊണ്ട് ഷെയറിനെ ഇഷ്യൂ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു മണി റേസ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത് എമൗണ്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓർ ഡിവിഷൻ ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഒരു ക്യാപിറ്റലിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് ഷെയർ ക്യാപിറ്റലിന് അറിയപ്പെടാം അതായത് സിമ്പിളായിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഷെയർ ഓഡേഴ്സ് ഓഫ് കമ്പനി ടു ദി ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഓക്കെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്സിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ സിമ്പിളായിട്ട് ഷെയർ ക്യാപിറ്റൽ എന്നാണെന്ന് ഓർമ്മിക്കുക ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓർ ഡിവിഷൻ ഓഫ് എ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഇറ്റ് ഈസ് ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് റേസ്ഡ് ബൈ ദി കമ്പനി ത്രൂ ഇഷ്യൂ ഓഫ് ഷേർസ് ഓക്കെ ദറ്റ് ഈസ് നോൺ ആസ് എ ഷെയർ ക്യാപിറ്റൽ ഇനി ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ഒരു സിമ്പിൾ ഡെഫിനിഷൻ നമുക്ക് നോക്കാം കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ സെക്ഷൻ എയ്റ്റി ഫോറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് അതായത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഷെയർ ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഷെയർ ക്യാപിറ്റലുള്ള ഒരു ഷെയറിനെയാണ് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലുള്ള ഷെയറിന് എന്ത് ഷെയർ എന്ന് പറയുന്നു ആൻഡ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക് ഇതാണ് കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനിൽ സെക്ഷൻ ടു സബ് സെക്ഷൻ എയ്റ്റി ഫോർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ ഓക്കെ നെക്സ്റ്റ് വി ഹാവ് വേരിയസ് ടേംസ് ഓർ ഫേസസ് ഓഫ് ക്യാപിറ്റൽ ക്യാപിറ്റലിൻ്റെ ചില ഫേസസുകൾ അല്ലെങ്കിൽ ടേംസുകളെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൽ ഫസ്റ്റ് വൺ ആണ് ഓതറൈസ്ഡ് അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് വിച്ച് ദി കമ്പനിസ് ഓതറൈസ്ഡ് ടു റൈസ് ബൈ ഇഷ്യൂ ഓഫ് ഷേഴ്സ് ഒരു കമ്പനിക്ക് ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെ മാക്സിമം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിനെയാണ് എന്ത് പറയുന്നത് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെമ്മോറണ്ട് ഓഫ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി റേയ്സ്റ്റേഡ് ബൈ ദി കമ്പനി ത്രൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് മാക്സിമം റേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ആണ് സെക്കൻഡ് വൺ ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഓഫേഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ കമ്പനി കമ്പനി എന്ത് ചെയ്യുന്നു പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന എന്താണ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഇതൊരു ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് അതിൽ നിന്നും കമ്പനി എത്രയാണോ പബ്ലിക്കിൽ ഷെയർ ക്യാപിറ്റൽ റേസ് ഷെയർ റേസ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത് ഓഫർ ഓഫറ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് സെക്കൻഡ് പാർട്ട് വരുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ക്യാപിറ്റലാണ് അതായത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് എ പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് അപ്ലൈഡ് ബൈ ദി പബ്ലിക് ഓക്കെ കമ്പനി ഇഷ്യൂഡ് ക്യാപിറ്റലിൽ നിന്നും എത്ര ഷെയറിനാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക് എത്ര ഷെയർ ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ഒരു പോർഷന് നമുക്ക് എന്ത് പറയാം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ആണ് കോൾഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതായത് കോൾഡപ്പ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദി പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ആണ് വിച്ച് ഈസ് കോൾഡ് അപ്പ് ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഫ്രം ദി പബ്ലിക് അതായത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ എല്ലാ ക്യാപിറ്റലിനെയും മൊത്തം ക്യാപിറ്റലിനെയും എന്ത് ചെയ്യൂല കമ്പനി കോൾഡപ്പ് കമ്പനി വിളിക്കൂല കമ്പനി അതിൽ നിന്നും കോൾഡപ്പായി വിളിക്കുന്ന ഒരു ഷെയറിനെ മാത്രം നമുക്ക് എന്ത് പറയാം കോൾഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം അതായത് കോൾഡപ്പ് ക്യാപിറ്റൽ മീൻസ് പോർഷൻ ഓഫ് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കോൾഡപ്പ് ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഫ്രം ദി ഷെയർ ഓൾഡേഴ്സ് ഓക്കെ ഷെയർ ഓർഡേഴ്സിൽ നിന്നും കമ്പനിയുടെ ഡയറക്ടേഴ്സ് വിളിച്ചിരിക്കുന്ന കോൾഡപ്പ് ആയിട്ടുള്ള ഷെയറിന്റെ പോർഷനെയാണ് എന്ന് പറയുന്നത് കോൾഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പ് ക്യാപിറ്റൽ ക്യാപിറ്റൽ മീൻസ് പോർഷൻ ഓഫ് കോൾഡപ്പ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഓൾറെഡി പെയ്ഡ് ബൈ ദി പബ്ലിക് ഫോർ ദയർ സബ്സ്ക്രിപ്ഷൻ കമ്പനി വിളിച്ചിരിക്കുന്ന ഷെയറിൽ നിന്നും എത്ര പോർഷൻ ആണോ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടുള്ളത് ആ ഒരു എമൗണ്ടിനെയാണ് എന്ന് പറയുന്നത് പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് സബ്സ്ക്രൈബ് ക്യാപിറ്റലിൻ്റെ പോർഷൻ തന്നെയാണ് കോൾഡപ്പ് എന്ന് പറയുന്നത് ഇതിന് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോൾഡപ്പ് അല്ലാത്തത് അൺ കോൾഡപ്പ് ക്യാപിറ്റൽ ഓക്കെ അൺകോൾഡപ്പ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് ദി പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് നോട്ട് കോൾഡപ്പ് ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി വിച്ച് ഈസ് നോട്ട് അറ്റ് കോൾഡ് അപ്പ് ബൈ ദി കമ്പനി കമ്പനി ഇതുവരെ വിളിക്കാത്ത ഷെയറിന്റെ പോർഷൻ എന്ത് പറയാം നമുക്ക് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം ഈ അൺകോൾഡപ്പ് ക്യാപിറ്റൽ രണ്ട് രീതിയിലാണ് വരുന്നത് അൺ റിസർവഡ് ക്യാപിറ്റലും റിസർവ് ക്യാപിറ്റലും ഇതിൽ അൺറിസർവഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോർഷൻ ഓഫ് അൺകോൾഡപ്പ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി കോൾഡ് അപ്പ് ബൈ ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി അറ്റ് എനി ടൈം But in the case of reserve capital, it is the portion of uncalled, uncalled up capital which can be called up at the ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓൺലി അതായത് ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ റിസർവ് ക്യാപിറ്റലിനെ കോൾഡപ്പ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇനി അൺറിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എനി ടൈം അതിനെന്ത് ചെയ്യാൻ പറ്റും കോൾഡപ്പായി മാറ്റാൻ പറ്റും ഇതിനെയാണ് അൺ റിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ദീസ് ആർ ദി ഫേസസ് ഓർ വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് സാധാരണ ക്വസ്റ്റ്യനിൽ ചോദിച്ചു വരാറുള്ള വരാറുള്ളൊരു പാർട്ടാണ് റിസ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിസർവ് ആൻഡ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിഫറെൻ്റ് ഒന്നാമത്തെ ഡിഫറെൻറ്റ് നമുക്ക് നോക്കാം ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് ആണ് ഓക്കെ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ എ സ്പെസിഫിക് പേർപ്പസ് ആണ് ഓക്കെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഒരു പെർട്ടിക്കുലർ യൂസിനും വേണ്ടി പർപ്പസിനും വേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാപിറ്റൽ റിസർവിനെ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് എന്താണ് പ്രോഫിറ്റാണ് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷനാണ് കമ്പനിയുടെ അതിനെ സ്പെസിഫിക് പേർപ്പസിന് മാത്രമാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് ദെൻ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് അൺ കോൾഡ് ക്യാപിറ്റലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ് റിസർവ് ക്യാപിറ്റൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു റിസർവ് ക്യാപിറ്റലിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ റിസർവ് മീൻസ് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പേർപ്പസ് ഓൺലി ദെൻ റിസർവ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓക്കെ ദൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ഈ ക്യാപിറ്റൽ റിസർവ് ഇറ്റ് ആപ്പിയേഴ്സ് അണ്ട് റിസർവ്വാന്റ് സർപ്ലസ് ഓൺ ഇക്വിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഇതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും കാണിക്കും ക്യാപിറ്റൽ റിസർവിനാ ഇക്വിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ഐറ്റത്തിനെ എന്ത് ചെയ്യും സാധാരണ അക്കൗണ്ട്സിൽ അതിനെ കാണിക്കും പക്ഷേങ്കിൽ ഈ ഒരു റിസർവ് ക്യാപിറ്റലിനാ നമ്മൾ എന്ത് ചെയ്യുകയില്ല ഇത് എവിടെയും അതിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നോട്ട് ഡിസ്ക്ലോസ്ഡ് അറ്റ് ഓൾ അതിനെ നമ്മൾ അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്നേ ഇല്ല അത് അക്കൗണ്ട്സിൽ കാണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് റിസർവ് ക്യാപിറ്റലിൻ്റെ ഡിഫറൻസ് വരുന്നത് ഓക്കെ ക്യാപിറ്റൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ റിസർവ് ആൻഡ് സർപ്ലസ്സിൽ കാണിക്കും റിസർവ് ക്യാപിറ്റലിനെ നമ്മൾ എവിടെയും കാണിക്കുന്നില്ല ഓക്കെ ഇതാണ് സെക്കൻഡ് ഡിഫറൻസ് വരുന്നത് ദെൻ നെക്സ്റ്റ് തേർഡ് ഡിഫറൻസ് ആണ് ക്യാപിറ്റൽ റിസ റിസർവ് ഇറ്റ്സ് ക്രിയേഷൻ ഈസ് കമ്പൽസറി ആണ് ദി ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ റിസർവ് ഈസ് ആണ് ഇൻ ദി കേസ് ഓഫ് ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ റിസർവ് എന്തായാലും സ്ഥാപനം എന്ത് ചെയ്യണം ക്രിയേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് അത് കമ്പൽസറി ആണ് പക്ഷെങ്കിൽ ഇൻ ദി കേസ് ഓഫ് റിസർവ് ക്യാപിറ്റൽ അതെന്താണ് നോട്ട് കമ്പൽസറിയാണ് ഓക്കെ ഇപ്പോൾ ക്യാപിറ്റൽ റിസർവ് കമ്പൽസറിയാണ് റിസർവ് ക്യാപിറ്റൽ എന്താണ് നോട്ട് ആണ് അതാണ് തേർഡ് ഡിഫറെൻറ്റ് വരുന്നത് ദൻ നെക്സ്റ്റ് വണ്ണ് സ്പെഷ്യൽ റിസൊല്യൂഷൻ ഈസ് നോട്ട് റിക്വയർഡ് ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിൽ കമ്പനി പ്രത്യേകമായിട്ടൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അങ്ങനെ റിസർവിലേക്ക് മാറ്റണമെന്നില്ല എന്നാൽ റിസർവ് ക്യാപിറ്റലിൻ്റെ കേസിലാണെങ്കിൽ അവിടെ എന്താണ് സ്പെഷ്യൽ റിക്വയർ ആണ് റിസർവ് ക്യാപിറ്റലിൻ്റെ കേസിലാണെങ്കിൽ അവിടെ പ്രത്യേകമായിട്ടൊരു മീറ്റിങ് റെസൊല്യൂഷൻ വിളിച്ചു ചേർത്തതിന് ശേഷമാണ് ഈ ഒരു റിസർവ് ക്യാപിറ്റലിൻ്റെ പോർഷൻ എന്ത് ചെയ്യേണ്ടത് ഉപയോഗിക്കേണ്ടത് ആ റിസർവ് ക്യാപിറ്റലാക്കി മാറ്റി വെക്കേണ്ടത് ഓക്കെ എന്നാൽ ഇൻ ദി കേസ് ഓഫ് ക്യാപിറ്റൽ റിസർവ് റിസർവ് ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിലാണെങ്കിൽ അത്തരത്തിലൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് വൺ ആണ് ഈ ഒരു ക്യാപിറ്റൽ റിസർവിന് ഒരുപാട് യൂസസ് ഉണ്ട് സാധാരണ റേറ്റിംഗ് ഓഫ് ഇക്ചീഷ്യസ് സസറ്റി നമ്മളെ പ്രിലിമിനറി എക്സ്പെൻസുകൾ അതായത് പ്രാഥമികമായിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ ഒരു ഹ്യൂജ് എക്സ്പെൻസുകളായിരിക്കും അതിന് നമ്മൾ ഓരോ വർഷവും എന്തു ചെയ്യും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ എക്സ്പെൻസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ക്യാപിറ്റൽ റിസർവിന് ഒരുപാട് യൂസസ് ഉണ്ട് ക്യാപിറ്റൽ ലോസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളെയും നമുക്കതിന് അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു യൂസ് മാത്രമേ ഉള്ളൂ കമ്പനി പൂട്ടുന്ന സമയത്ത് ആ റിസർവ് യൂട്ടിലൈസ് ചെയ്യും അതൊരു സ്പെഷ്യൽ റിസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷം ആ ഒരു എമൗണ്ടിന് യൂട്ടിലൈസ് ചെയ്യും അതിന് ആ ഒരു യൂസ് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ ക്യാപിറ്റൽ റിസർവിൻ്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഹാസ് വേരിയസ് യൂസസ് ഓക്കെ ദ നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ആണ് സിക്സ്റ്റ് വൺ ഇറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് അക്കുമുലേറ്റിംഗ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ റിസർവ് എന്നാൽ ഇത് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടാണ് വരുന്നത് അൺകോൾഡപ്പ് ക്യാപിറ്റൽ കോൾഡപ്പ് അൺകോഡപ്പ് എന്നൊക്കെ പറയുന്നത് എന്നാൽ ഇവിടെ ക്യാപിറ്റൽ റിസർവ് എന്താണ് അക്കയുമലേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടാണ് ഓക്കെ റിസൾട്ട് ഓഫ് അക്കുമലേറ്റിംഗ് പ്രോഫിറ്റാണ് ഇവിടെ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപ്പിറ്റൽ ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിസർവ് ആൻഡ് റിസർവ് ക്യാപിറ്റൽ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തത് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം താങ്ക്